എപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലാണ് കേരളത്തിലെ ബി എഡ് കോഴ്സുകൾ കൊടുക്കുന്നത് ഈ ബി എഡ് കോഴ്സുകൾ കൊടുക്കുന്ന ഈ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ അഡ്മിഷൻ ചില യൂണിവേഴ്സിറ്റികൾ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചിലത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടങ്ങളിലുള്ള ഇനി ബി എഡ് അഡ്മിഷൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നോക്കാവുന്നതാണ് ആദ്യം നമ്മൾ എടുക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ രണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു അതിന് അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞു ഇനി തേർഡ് അലോട്ട്മെൻറ്റ് പത്തൊൻപത് എ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പബ്ലിഷ് ചെയ്യും അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ആ ദിവസങ്ങളിൽ തുടങ്ങും അത് കഴിഞ്ഞതിന് ശേഷം ഓഗസ്റ്റിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് പതിനാലാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി ഇരുപത്തി ഒന്നാണ് ഈ രണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് മുമ്പ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനുള്ള ഒരു സമയം തരും അതെനിക്ക് തോന്നുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ഇതിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് യൂണിവേഴ്സിറ്റിയുടെയും ലിങ്ക് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷൻ്റെ ലിങ്കുകൾ അതിൻ്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എടുത്ത് എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കുക ഓക്കെ നാല് യൂണിവേഴ്സിറ്റിയുടേതും ഓക്കെ ഇനി നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തു അതിൻ്റെ അഡ്മിഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിൽ ബി കോം അല്ലെ എം കോമേഴ്സിൻ്റെ ബി എഡ് അഡ്മിഷന് ഇതുവരെ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം കോമിൻ്റെ റിസൾട്ട് ഫോർ സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ വിളിക്കുള്ളൂ ഓക്കെ നെക്സ്റ്റ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആണ് കൊമേഴ്സ് വൈകുക ബാക്കിയുള്ളവർ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള ന്യൂ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഇരുപതാം തീയതി വരെയായിരിക്കും ഉണ്ടായിരിക്കാം ഇനി കാലിക്കറ്റ് കൊമേഴ്സ് വൈകുകയും ബാക്കിയുള്ളതിൻ്റെത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അഡ്മിഷൻ അത് ഇരുപത്തിനാലാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് പ്ലിഷ് ചെയ്യാറാൽ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് ഓരോ കോളേജിലേയും ഇതുവരെ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ഇൻഡെക്സ് മാർക്കിൻ്റെ ഇരുസ്ഥാനത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും അത് കോളേജുകൾക്ക് നൽകും കോളേജുകൾ വിദ്യാർത്ഥികൾ വിളിക്കും നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ ഇതിൽ നിന്ന് നോക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും സ്റ്റുഡൻസ് ലോഗിൽ നിന്ന് അത് പ്രകാരം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നിട്ട് കോളേജിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ ഒന്നുള്ള ആൾ വിളിക്കും ആ ആൾക്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എടുക്കാം എടുക്കാൻ തയ്യാറില്ലെങ്കിൽ അടുത്ത ആൾ വിളിക്കും അപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ കുറേ കോളേജിൽ നിന്ന് കോൾ വരും ഓക്കെ എടുക്കൽ നിർബന്ധമല്ല റാങ്ക് ലിസ്റ്റുള്ള അപ്പോൾ നമ്മൾ കൊടുത്ത എല്ലാ കോളേജിൽ നിന്നും നമുക്ക് കോൾ വരാനുള്ള സാധ്യത ഉണ്ട് നമുക്കൊരു കോളേജ് ഇഷ്ടപ്പെട്ടാൽ അവിടെ എടുക്കാം ആദ്യ ഒരു കോളേജ് നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കോളേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിനനുസരിച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പുതിയ നല്ല കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറാം അപ്പോൾ പഴയ കോളേജിൽ നിന്ന് ഫീസ് തിരിച്ചൊക്കെ തരുന്നതാണ് ഓക്കെ ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ട്രയൽ റാങ്ക് ലിസ്റ്റ് ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു എഡിറ്റിംഗ് അവസരം കൂടി അവസാനിച്ചു ഇനി ഈ ട്രയൽ ട്രയൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതിന് ഇനി ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിൽ റിട്ടീൻ്റെ അടിസ്ഥാനത്തെ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ട് നിങ്ങൾക്കും ഇപ്പോൾ തന്നെ നോക്കാൻ കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ഓരോ കോളേജിലെയും നിങ്ങളുടെ റാങ്ക് എത്രയെന്ന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഓക്കെ അപ്പോൾ ഈ ട്രയൽ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നടപടികൾ അവിടെ ട്രയലിന് അഡ്മിഷൻ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ അഡ്മിഷൻ നടപടികൾ പിന്നീട് തുടങ്ങും ഇതുവരെ മറ്റു ഡേറ്റുകൾ ഇതുവരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല ഇനി കേരള യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റുകളെല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല ഇനിയുള്ളത് നെക്സ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണെന്ന് അറിഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് വരുന്നതിനനുസരിച്ചിട്ട് എന്നും വെബ്സൈറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ താങ്ക്